ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുത്തു, നമ്മുടെ പണികൾ ആരംഭിച്ചു. നമ്മുടെ പണികൾ ആരംഭിച്ചിട്ട് കുറച്ച് നേരമായിട്ടാ. ക്യാമറമാൻ അത്ര നേരത്തെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചില്ല എന്ന് മാത്രം. ഇന്ന് ഉപ്പേരി കോവയ്ക്കാണ് കേട്ടോ. കോവയ്ക്ക ഇന്നലെ എന്നെ മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ കോവയ്ക്ക് മതിയേവില്ല. വേറെ പച്ചക്കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കുറച്ച് കായ ഇരുന്നിരുന്നു. അപ്പൊ കായും കോവയ്ക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഇതുവരെ, പക്ഷെ നമ്മളൊരു ഉപ്പേരി കഴിക്കുന്നു, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. വേറെ പിന്നെ അതിൽ മിക്സ് ചെയ്യാൻ പറ്റിയ പച്ചക്കറികളൊന്നും ഇല്ല. ഈ കോവയ്ക്ക് ഒട്ടും മതിയാവില്ല, അപ്പൊ പിന്നെ മതിയെ വണ്ടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചായക്ക് നൂൽപ്പെട്ടാണ്, നൂൽപ്പെട്ടിനെ നനച്ചുവെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ പട്ടാണിയാണ് കേട്ടോ, പട്ടാണി വേവിച്ചിട്ടുണ്ട്. എണ്ണ കട്ടഞ്ചായ, പിന്നെ നമ്മളെ മീൻകറിക്കുള്ള മീൻ നന്നാക്കി ഇന്നലെ തന്നെ രാത്രി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വർക്കാളത് നന്നാക്കിയിട്ടില്ല കേട്ടോ, അവിടെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. മീൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് മീൻ നന്നാക്കാൻ നിക്കുള്ളൂ. 1 കിലോനേറ്റവും കൂടുതലുണ്ട്, 1.5 കിലോനായിരുന്നു. ഇന്നലെ അടുത്ത് ഞാൻ കുറച്ച് രാത്രി ദേവുട്ടിക്ക് വറുത്ത് കൊടുത്തു, പിന്നെ കൂട്ടാൻ വയ്ക്കാൻ മാറ്റി വെച്ചില്ല. അപ്പൊ 1 കിലോനോളം ഉണ്ടാവും അത്. അങ്ങനെയാണ് ഫ്രണ്ട്സ് നമ്മുടെ കാര്യങ്ങള്. പിന്നെ ചായ കുടിക്കില്ല ഇന്ന് വെള്ളിയാഴ്ചത്തെ വ്ലോഗിനാട്ടാ നിങ്ങള് കാണാൻ പോണത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പണി കൂടുതല. മുമ്പ് ഒരു ദിവസം നമ്മൾ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പമായിട്ട് വീഡിയോയുടെ പണികളൊക്കെ കഴിയും. ഇന്നിപ്പോ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എഡിറ്റിങ്ങിന്റെ പണികളൊക്കെ ചെയ്യാൻ. അപ്പൊ കുറച്ച് എന്താ പറയാ, ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ട് അവസാനിപ്പിക്കട്ടെ. ചായ കുടിച്ചോട്ടെ. പട്ടാണി ദേവുട്ടിക്കുള്ളത് ഫസ്റ്റ് ആക്കാം. അപ്പൊ ചോറിനെ ഞാൻ തീ കൂട്ടിയിട്ടില്ല കേട്ടോ. ചോറ് എന്താക്കാന്ന്? പട്ടാണിയ എന്ത്? പട്ടാണി നൂൽപ്പിട്ടും ഫസ്റ്റ് ആക്കാന്ന്. അങ്ങനെയുണ്ടല്ലേ. ചോറിനെ അല്ല, ചോറിനെ തീ കൂട്ടിയിട്ടില്ല എന്ന. അതിന്റെ കാരണം ദേവുട്ടി ഇന്നിപ്പോ നൂൽപ്പിട്ട് കണ്ട ഇതിന്നെ ലഞ്ചിനെ കൊണ്ടുപോകുള്ളൂ. രണ്ടു ദിവസമായിട്ടും ചോറിനായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഇത് കണ്ടു കഴിഞ്ഞ് ഇതിനെ കൊണ്ടുപോകും. അപ്പൊ പിന്നെ ചോറ് കുറച്ച് മെല്ലാക്കിയാൽ മതിയോ. അപ്പൊ ഫസ്റ്റ് ദേവുട്ടിക്കുള്ളത് റെഡി ആകണം. അത് കഴിഞ്ഞിട്ട് ഉപ്പേരി മുളകിട്ട് മീൻകറി അളപ്പത്ത് കയറ്റണം. വെള്ളം തളയ്ക്കണല്ലോ, വെള്ളം തളച്ചിട്ടില്ല, തളച്ചോളും. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കായ അരിയട്ടെ കേട്ടാ. കായ റെഡി ആക്കി കഴിഞ്ഞ പിന്നെ അടുത്തത് എനിക്ക് ഉപ്പേരി മുളകിടാലോ. അപ്പൊ കായ കുറച്ച് അരിയാണ്ട്. കായ ഇന്നലെ അരിഞ്ഞ് വെച്ചില്ലേ, കായ അരിഞ്ഞ് വെച്ച് ഇനി കറക്കുവോ. അങ്ങനെ ഞാൻ ഇതുവരെ അരിഞ്ഞ് കായ അരിഞ്ഞ് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്നില്ല. കാരണം അത് നമ്മള് കായ അരിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തേക്ക് ഇടല്ലേ ചെയ്യാ. അപ്പൊ ഇനി അരിഞ്ഞ് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് അറിയില്ല. Thank you.
ഇന്നലെ പൊടിച്ചു കൊടുന്ന മിളകും പൊടിയ ഭയങ്കര എരിവ്. ഇന്നലെ തന്നെ നാല് മീൻ വറുത്തിട്ട് തിന്നാൻ ഭയങ്കര എരിഞ്ഞിട്ട് സാധാരണ നിന്ന് അത്രയും ഇട്ടിട്ടുള്ളു. പക്ഷെ ഭയങ്കര എരിവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവ്. പാത്രങ്ങളൊക്കെ കഴുകാനെ കുറേയാകും ഇപ്പോ. അപ്പൊ അപ്പൊ കഴുകണിക്കാൻ നോക്കും ഒരു സ്പൂണായാലുട്ടാ. എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിയിടുമ്പോളേ ഇതിന്റെ ഇടയില് പോയി പിന്നെ പാത്രം കഴുകാൻ നിൽക്കാനും സമയമില്ല കേട്ടാ. കാരണം ഒരടുപ്പ് കഴിയുമ്പോഴേക്ക് നമ്മൾ ഒരടുപ്പ് മിക്ക ആക്കല്ലേ. അതുകൊണ്ടാണ് പിന്നെ എല്ലാം അങ്ങനെ ലാസ്റ്റ് കഴുകണത്. ഇപ്പൊ ഓരോന്ന് ഓരോന്ന് മെല്ലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കണ പാത്രം അപ്പൊ കഴുകി വെക്കാം. ഏതെല്ലാം ഗരം മസാല പൊടി വെച്ചിട്ട് തപ്പള്. ഇതിലല്ല ഫ്രണ്ട്സ് കഴിഞ്ഞ ഇങ്ങനത്തെ പാക്കറ്റ് മസാല പൊടികളൊക്കെ വാങ്ങിച്ച് പിന്നെ അത് പൊട്ടിച്ച് വേറെ ഡിപ്പിലാക്കി വെക്കില്ല കേട്ടോ. അങ്ങനെ വെക്കുമ്പോ അതിങ്ങനെ കട്ട പിടിച്ച മാതിരി വരിക. അങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കൊറേ നാളിരിക്കും. അത് നമ്മൾ പൊട്ടിച്ചു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാതിരി നാശാവണ മാതിരി പൂക്കണ മാതിരി വരില്ലേ, അതേമാതിരി. അപ്പൊ ഈ പാക്കറ്റിൽ വാങ്ങിക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെ വിൽക്കും പൊടികള്. അപ്പഴും നമ്മുടെ നൂൽപ്പെട്ട് ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടാ. പിന്നെ കായ അരിയില് കഴിഞ്ഞു. കായ അതിന്റെ ഇടയിൽ കൂടെ അരിഞ്ഞിരുന്നല്ലോ. കായക്കും കോവയ്ക്കും രണ്ട് വേവല്ലേ. അപ്പൊ കായ ഒന്ന് ഇച്ചിരി വേവിച്ചിട്ട് മിളകിട. കോവയ്ക്ക വാടണേൻ്റെ ഉള്ളിൽ രണ്ടൊരുമിച്ച് തന്നെ മിളക് ഇടണം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പകുതി വേവായിക്കോട്ടെ. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. മീൻ കറിക്ക് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ അരപ്പും കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാട്ടെ. അപ്പൊ ഞാന് ഒരടപ്പത്ത് മീൻകറി കയറ്റിട്ട ഈ അടപ്പത്ത് ഉപ്പേരി കായ വേവിച്ച് വെച്ചു.
സവാളയും പച്ചമുളകാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പേരിമുളക്, പച്ചമുളക് ഇട്ടുണ്ട്. മീനിട്ടിട്ടില്ല കേട്ടോ, മീൻ കറിയില്ലേ തളച്ചിട്ടിടാം. തുമ്മല് കോവയ്ക്ക് കോവയ്ക്കും കായലും ഒരുമിച്ച് ഇട്ട് കൊടുക്കാനായിരുന്നു എന്റെ പ്ലാന്. കായ ഇച്ചിരി വേവ് കൂടി, അപ്പൊ ഇനി കോവയ്ക്കടെ ഒപ്പം കായത്തോടത് ശരിയാവില്ല. അപ്പൊ കോവയ്ക്ക് ഒന്ന് വാടിയത് ശേഷം കായത്തോട് കേട്ടോ. ഇന്നലെയല്ല, ഞാന് അമ്മ കോവയ്ക്ക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കോവയ്ക്ക് വെക്കുമ്പോ നന്നായി വാട്ടാറുണ്ട് മുല്ലെന്ന്, അത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ അമ്മ വെച്ചത് നല്ല രസം ഉണ്ടായിരുന്നു. പകുതി വേവിലെ, അതായത് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുള്ളൂ, അതിൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതേമാതിരി നോക്കാൻ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാ. അപ്പൊ കോവയ്ക്ക് കല്യാണം ഉണ്ട്. മത്തിയാണോ മത്തി എന്നും മത്തിനെയാണോ ദിവസം മാതൃ വെച്ചോട്ടാ, പിന്നെ അയില വെച്ചോട്ടാ. നമ്മുടെ ഓമ അല്ല ഓമക്കായ കോവയ്ക്ക് വാടിയിട്ടാ ഞാൻ കായ കൊടുക്കും. നമ്മളൊരിക്കൽ അമരക്കായും കുറുക്കിയും കൂടെ വെച്ചില്ലേ, അതേ മതി തന്നെ. കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്റെ കൂട്ടാന്റെ തീ ഞാൻ ഓഫ് ചെയ്തു കേട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, ഉപ്പേരിയുടെ തീ ഞാൻ ഓഫ് ചെയ്തിട്ടാ. കായ കുറച്ച് വേവ് കൂടിയ കാര്യം ഉപ്പേരി ഒന്ന് കുഴഞ്ഞ് പോയി, ഒന്ന് വളർന്ന് കിട്ടണം വിചാരിച്ചത്. അപ്പൊ കുഴപ്പമില്ല, ഈ പാത്രത്തിൽ നിന്ന് മാറ്റട്ടെ. ഇതിലിരുന്ന് ഒന്നുകൂടി വേവ് ഇൻ്റെ അലിയതിൻ്റെ ആയ കാരണം. അപ്പൊ നമ്മുടെ നൂൽപ്പെട്ടായി, ഗ്രീൻ പീസായി, മീൻകറിയായി, ഉപ്പേരിയായി. എനിക്ക് മീനും കൂടെ നന്നാക്കണേ. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഇപ്പം തീ കത്തിച്ചുവിട്ടെ. ഞാൻ അരി ഇടാൻ പോവാണ്, അരി ഇട്ടിട്ടില്ല. സമയം എത്രേ, 8:12. ഇന്ന് നേരത്തെ തുടങ്ങിയ കാരണം നേരത്തെ അവസാനിച്ചുട്ടാ. അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.